ചെയ്യുന്ന ഒരു വലിയ ചതിയാണ് ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞു തന്നത് എന്റെ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ക്യാഷിന് ഇപ്പൊ നമ്മൾ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ 50 രൂപയ്ക്ക് നിങ്ങൾക്ക് പെട്രോൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. നിങ്ങളതൊരു കുപ്പിയിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വാഹനത്തിൽ നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ അത്രയും ചില പമ്പുകാർ എല്ലാ പമ്പുകാരും ചെയ്യുന്ന ഞാൻ പറയുന്നില്ല, ചില പമ്പുകാരെ നമ്മളെ ഒരു ചെറിയ വെട്ടിലാക്കുന്ന ഒരു പരിപാടി കാണിക്കാറുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളതിനെ പറയാം. നിങ്ങൾ പെട്രോൾ നിറയ്ക്കുന്നതായിട്ടുള്ള സമയത്ത് ഇപ്പൊ 50 ആണെങ്കിലും 100 ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിറയ്ക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക, 51 അല്ലെങ്കിൽ 52 അല്ലെങ്കിൽ 1000 രൂപയാണ് നിറയ്ക്കുക. നിങ്ങളൊരു കാറിനാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ പെട്രോൾ നിറയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് എല്ലാവരും 1000 രൂപയുടെ നിങ്ങൾ പെട്രോൾ അടിക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അന്നൊരു കാര്യം ചെയ്യുക, 1001 അല്ലെങ്കിൽ 1002 1003 ഈ ഒരു കണക്കും പ്രകാരം നിങ്ങൾ പെട്രോൾ അടിക്കുക. ഇത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു 10-30 രൂപയുടെ നിങ്ങൾ ചില്ലറ വാങ്ങി നിങ്ങൾ നിങ്ങളുടെ ഡാഷ്ബോർഡ് അതിൽ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ ആവശ്യം വരുമ്പോൾ നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ നോട്ട് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ 1 രൂപയുടെ കൂടുതൽ കൊടുത്തിട്ട് വരാം, 1001 രൂപയുടെ പെട്രോൾ അടിക്കുക. ഇത് നിങ്ങൾ ചെയ്യണം. കാരണം വെച്ചാല് 1000 രൂപ 500, 50, 100 എന്ന് പറഞ്ഞൊക്കെ ഇത് ഓൾറെഡി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ച് പെട്രോൾ മാത്രമേ അതിന് ആ കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് പെട്രോൾ ലഭിക്കുകയില്ല. ഇത് 100% കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലെ മിക്ക പെട്രോൾ പമ്പുകാരും ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം, ഇതാണ് രണ്ടാമത്തെ കാര്യം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വരുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾ പെട്രോൾ പമ്പിൽ കയറുന്നു, നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു ബൈക്ക് നിർത്തി പെട്രോൾ അടിക്കുകയാണ്. അവൻ അടിക്കുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ പെട്രോൾ ആണ്. ആ പെട്രോൾ അടിക്കുന്നതായിട്ടുള്ള സമയത്ത് അതിന്റെ ഓപ്പറേറ്റർ മെഷീനിൽ 100 ടൈപ്പ് ചെയ്യുന്നു, പെട്രോൾ അടിക്കുന്നു, ആ ബൈക്ക് പോകുന്നു. നിങ്ങൾ വാഹനം മുമ്പോട്ട് കയറ്റി നിർത്തുന്നു, നിങ്ങൾ വാഹനത്തിന്റെ പെട്രോൾ ടാങ്ക് തുറക്കുന്നു. നിങ്ങൾ 2000 രൂപ എടുത്തു കൊടുത്തിട്ട് അല്ലെങ്കിൽ 1000 രൂപ എടുത്തു കൊടുത്തിട്ട് വരും, 1000 രൂപ പെട്രോൾ അടിക്കാനായിട്ട് പറയും. ഈ സമയത്ത് ഈ ഓപ്പറേറ്റർ ഈ മെഷീൻ ഹാൻഡിൽ അവരുടെ പെട്രോൾ പമ്പിന്റെ മെഷീനിൽ കടുപ്പിക്കാതെയാണ് നിങ്ങൾക്ക് 1000 രൂപയുടെ പെട്രോൾ അടിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് 900 രൂപയുടെ പെട്രോളേ നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹാൻഡിലും ഈ മെഷീനും തമ്മിൽ ഒരു സെൻസർ ഉണ്ട്. ഇത് അകത്തിൽ കടുപ്പിച്ചെങ്കിൽ മാത്രമേ അവിടെ ഫുൾ ആയിട്ട് നമുക്കറിയാം, നമ്മൾ പെട്രോൾ അടിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്കറിയാം 2 ബോക്സ് ആണ്, അതായത് 00 എന്ന് പറഞ്ഞാൽ 2, ഒന്ന് ക്യാഷിനും ഒന്ന് പെട്രോളിന്റെ കൗണ്ടിങ് കാണിക്കുന്നു. ഇപ്പം നമുക്ക് മുൻപേ പോയ ആള് പെട്രോൾ അടിച്ചിട്ട് പോയത് 100 രൂപയാണ്, നമ്മൾ അടിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് 1000 രൂപയാണ്. അവൻ അടിച്ചിട്ട് പോയ പെട്രോൾ അവിടെ ആ മെഷീൻ അവിടെ കടുപ്പിക്കുമ്പോൾ ആ ഹാൻഡിൽ അവിടെ കടുപ്പിക്കുമ്പോഴാണ് അത് ഫുൾ ആയിട്ട് സീറോ ആണ്. അതൊരു സെൻസറും ചിപ്പാണ്, അപ്പൊ അത് അവിടെ കടുപ്പിക്കണം. ഇത് കടുപ്പിക്കാതെ ഇത് നിങ്ങളുടെ ടാങ്കിലേക്ക് അവൻ 1000 രൂപയുടെ പെട്രോൾ അടിക്കും. നമ്മൾ ചിലപ്പോൾ ഇത് തുറന്നിട്ട് നമ്മൾ പേഴ്സൊക്കെ എടുത്ത് വെക്കുന്നതിന് അവിടെ അടി കഴിഞ്ഞിട്ടുണ്ടാവും, പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അറിയുന്നില്ല ഇത് 1000 രൂപ വീണിട്ടുണ്ടായിരുന്നുള്ളത്. അവരാണ് നിങ്ങൾ ചീറ്റ് ചെയ്യാൻ പറഞ്ഞത്. ആ 100 രൂപ അവന്റെ പോക്കറ്റ് ഇരിക്കും, ആ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ പോക്കറ്റ് ഇരിക്കും, അല്ലെങ്കിൽ പെട്രോൾ പമ്പുകാരന്റെ പോക്കറ്റ് ഇരിക്കും. ഇത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ഏതൊരു വാഹനം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും ആ വാഹനം പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഹാൻഡില് പെട്രോൾ ഓപ്പറേറ്റർമാര് അവരുടെ മെഷീനിൽ കടുപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് മെയിനായിട്ടുള്ള കാര്യം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം 50, 52, 53 ഈ കാര്യങ്ങൾ നോക്കുന്നതിൽ മെയിനായിട്ട് നിങ്ങൾ അതും ചെയ്യണം, അത് ചെയ്യണമെന്നല്ല പറഞ്ഞ്, അത് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളൊരു കാറിലൊക്കെ പെട്രോൾ നിറയ്ക്കുന്ന സമയത്ത് നിങ്ങളിത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം അതൊരു സെൻസറിങ് ആണ്. കാരണം നമ്മൾ 100 അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 00 ആവണം, അവരുടെ മെഷീനിൽ അത് 0 ആയെങ്കിൽ മാത്രമേ നമ്മൾക്ക് നിറയ്ക്കാനായിട്ടുള്ള ആ ഒരു ഇതെത്തുകയുള്ളൂ. അപ്പൊ നിങ്ങളിത് ശ്രദ്ധിച്ചു നോക്കുക. കാരണം ഇത് പറഞ്ഞു തന്നത് എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. കാരണം ഞാൻ ഇത് സംശയം, ഈ ഒരു കാര്യം കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി എന്റെ 2-3 വേറെ സുഹൃത്തുക്കളോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം നടക്കാറുണ്ടോ പമ്പിലും ചോദിച്ചപ്പോൾ അമർക്ക് നടക്കാറുണ്ട്, ചില പമ്പുകളിൽ നടക്കാറില്ല, ചില വിശ്വസ്തത തന്നെ പെട്രോൾ പറയും. നമുക്കറിയാം ഇന്ന് കിട്ടുന്ന എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും നമ്മൾ ഇന്ന് ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു മതി, കാരണം നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എങ്ങനെ മറ്റൊരുത്തിന്റെ പോക്കറ്റിലാക്കാം എന്നുള്ളൊരു രോഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം പെട്രോൾ കിട്ടുന്നത് തന്നെ മണ്ണെണ്ണയും മതി ഇതെല്ലാം ചേർത്തിട്ടാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് പെട്രോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു എന്താ പറയാ, നമുക്ക് പറയാൻ വാക്കുകളില്ല. അപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ പെട്രോൾ അടിക്കുന്ന ഇപ്പൊ ബൈക്കിനാണെങ്കിൽ കൂടി തന്നെ നിങ്ങൾ പെട്രോൾ അടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ 100 102 കൊടുക്കുക. നിങ്ങളുടെ ബാഗിനകത്ത് എല്ലാ വാഹനത്തിനും ഇപ്പം ഡിക്കിയും അതി ഇതെല്ലാം ഉണ്ടല്ലോ, അപ്പം അതിനകത്ത് നിങ്ങൾ ചില്ലറ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ 100 രൂപ കൊടുക്കുമ്പോൾ 102 കൊടുക്കുക, എന്നിട്ട് വരെ അടിക്കാൻ പറയാം. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയാണ്. ഇപ്പോൾ 102 ആണെങ്കിലും 103 ആണെങ്കിലും അതിനുള്ള പെട്രോള് നമ്മുടെ ടാങ്കിനകത്ത് വീഴണം. ഇത് ഏറെക്കുറെയൊക്കെ ഒരു പ്രശ്നം പരിഹരിക്കുന്ന ഒന്നാണ് ഈ 100. അപ്പോൾ നമുക്കറിയാം ഈ 102 കൊടുക്കുമ്പോൾ ഇവർ റീസെറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഇനി പെട്രോൾ അടിക്കുന്നതായിട്ടുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഈ 102 കൊടുക്കുമ്പോൾ ഇവർ റീസെറ്റ് ചെയ്യും, അല്ലാതാണെന്നുണ്ടെങ്കിൽ ഇവർ 100 പഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് മെഷീനിൽ വെച്ചിട്ട് നമുക്ക് പെട്രോൾ അടിച്ചു തരാം. അപ്പം പെട്രോൾ പമ്പിൽ നടക്കുന്ന ഈ ഒരു വലിയ ചതി എല്ലാ പമ്പിലും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ചില പമ്പുകളിൽ. പിന്നെ നമ്മൾ പറയാറുണ്ട്
ചില പമ്പിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മൈലേജാണ്, ചില പമ്പിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്രോൾ തീരുന്നു. ഈ പ്രശ്നം ഇതാണ്, അതായത് നമുക്ക് ചീറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം നമ്മൾ ഈ 1000 രൂപ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 900 രൂപ പെട്രോളേ വീഴുന്നുള്ളൂ. അതൊരു പക്ഷേ കന്നാസിലോ അല്ലെന്നുണ്ടെങ്കിൽ അല്ല, നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പെട്രോൾ തന്നെയല്ല, ഡീസലും എല്ലാ സംഭവം ഇത് തന്നെയാണ്. നമ്മൾ കന്നാസിലോ വല്ലതും മേടിക്കുന്ന ആളാണ്, സ്ഥിരമായിട്ട് മേടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഈ പരിപാടി നടക്കത്തില്ല എന്നറിയാം. അവർ റീസെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരും. അതല്ല, നമ്മളൊരു വലിയ ഓട്ടോ കഴിഞ്ഞിട്ട് വന്നിട്ട് 2000 രൂപ പെട്രോളൊക്കെ അടിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ മുമ്പേ പോയ വാഹനം എത്രയാണോ അടിച്ചിട്ടുള്ളത് അവർ 100-200 ആ റേഞ്ചൊക്കെ അവർ കുറയ്ക്കുള്ളൂ. അതിൽ നിന്നും കുറയ്ക്കാറൊന്നുമില്ല, വലിയ എമൗണ്ട് ഒന്നും കുറയ്ക്കുന്നില്ല. 100-200 അവന്മാർ പോക്കറ്റിലാക്കുകയും ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഒരു കാര്യം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ബൈക്ക് അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ബന്ധുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പണമെന്ന് പറയുന്നത് അമൂല്യമാണ്, അത് വെറുതെ പാഴാക്കി കളയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും ഒരു ചീറ്റിംഗിൽ നമ്മൾ ഏർപ്പെടാനായിട്ട് പാടില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു വലിയ ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഒക്കെ നിങ്ങൾ പാസ് ചെയ്യുക. പെട്രോൾ ജീവനക്കാരോട് നമുക്ക് യാതൊരുവിധ വിദ്വേഷമോ അല്ലെങ്കിൽ വെറുപ്പോ ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു വിദ്വേഷം നമുക്ക് ഉണ്ടാകാറുണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള പെട്രോൾ നമുക്ക് കിട്ടണം. അത് ഏത് സാധനമായാലും, പച്ചക്കറി ആയാലും ഏത് സാധനമായാലും നമുക്ക് ആ സംഭവം കിട്ടണം. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കിയതാണ്. നമ്മുടെ സുഹൃത്തിന് 1000 നന്ദി. സുഹൃത്തിന്റെ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അതുകൊണ്ട് എന്റെ 2-3 സുഹൃത്തുക്കളോട് ഞാൻ 1000 നന്ദി ഞാൻ പറയുന്നു. ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ 1000 നന്ദി പറയുകയാണ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല വീഡിയോസുകളും നല്ല ഇൻഫർമേഷൻസും ഒക്കെ ഞങ്ങൾ പാസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നല്ലൊരു നാളെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി. താങ്ക് യു.